രാജ്യം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ രാഷ്ട്ര വികസനം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇരുപതിനായിരം കോടി ചെലവഴിച്ച് പുതിയ പാർലമെന്റ് മന്ദിരവും ഉദ്യാനവും നിർമ്മിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് രാജ്യത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഉന്നയിച്ച അറുപത് മുൻ ഐ ഐ എസ് ഐ എഫ് എസ് ഐ പി എസ് ഐ ആർ എസ് ഉദ്യോഗസ്ഥർ നരേന്ദ്രമോദിക്കും ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവർക്കും തുറന്ന കത്തെഴുതി കോവിഡ് കാലത്ത് കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മിതി റോം കത്തുമ്പോൾ വീണവാഴ്ച നീറോ ചക്രവർത്തിയുടേതിന് സമാനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാണിച്ചു കോവിഡിന് ശേഷം പൊതുജന ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനും സമ്പദ് വ്യവസ്ഥ പുനർനിർമ്മിക്കുന്നതിനും ധാരാളം പണം ആവശ്യമായി വരും ഈ സമയത്ത് ഇത്തരം നിർമ്മാണം നടത്തരുത് ലോക്ക്ഡൌണിനിടയിൽ നിലവിലുള്ള പാർലമെന്റ് മന്ദിരത്തിന് സമീപം പുതിയ മന്ദിരം നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടി പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ തുറന്ന കത്തെഴുതിയത് നിർമ്മാണം തലസ്ഥാന നഗരിയുടെ പരിസ്ഥിതി പൈതൃക മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകളും കത്തിൽ പങ്കുവച്ചു ഡൽഹിയുടെ തിരക്കേറിയ കേന്ദ്രഭാഗത്താണ് ഈ പ്രദേശം നഗരത്തിന്റെ ശ്വാസകോശമായി പ്രവർത്തിക്കുന്ന ഇടതൂർന്ന തോപ്പുകളും ജൈവ വൈവിധ്യ കലവറയും നശിപ്പിക്കരുത് തുറന്ന സ്ഥലത്ത് നിരവധി നിലകളുള്ള ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആഴത്തിൽ മണ്ണെടുത്ത് അടുത്തറയൊരുക്കുന്നത് പരിസ്ഥിതിക്ക് വനാഘാതം സൃഷ്ടിക്കും പാർലമെന്റിൽ ചർച്ച പോലും ചെയ്യാതെ എടുത്ത തീരുമാനത്തിന്റെ യുക്തിയെയും സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് ജനസംഖ്യാ വർധനവ് കണക്കിലെടുത്ത് ഒരു വലിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നു എന്നത് വിട്ടിത്തരമാണ് കാരണം രണ്ടായിരത്തി അറുപത്തി ഒന്നിന് ശേഷം ജനസംഖ്യ കുറയുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പല സംസ്ഥാനങ്ങളിലും പ്രത്യുത്പാദന നിരക്ക് കുറയുന്നു മാത്രമല്ല നിലവിലുള്ള പാർലമെന്റിന് സമീപം പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് അതിന്റെ അടിത്തറയെ അപകടപ്പെടുത്തുകയും ചെയ്യും കത്തിൽ പറയുന്നു നിർമ്മാണം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഇവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ രാജ്പഥ് വികസനം സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി തള്ളിയത് കോവിഡ് ബാധയെ തുടർന്ന് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും കോടികൾ ചെലവഴിക്കുന്ന രാജ്പഥ് വികസനം അടിയന്തര ആവശ്യമല്ലാത്തതിനാൽ നിർത്തിവെക്കണമെന്നുമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ഇരുപതിനായിരം കോടി ചെലവഴിച്ചാണ് രാജ്പഥ് വികസിപ്പിക്കുന്നത് പുതിയ പാർലമെന്റ് പ്രധാനമന്ത്രിയുടെ വസതി ഉദ്യോഗസ്ഥർക്കുള്ള കെട്ടിടം എന്നിവയുൾപ്പെടുന്ന ബൃഹത് പദ്ധതിയാണ് രാജ്പഥ് വികസനം രാജീവ് സൂരി എന്നയാളാണ് പരാതിയുമായി കോടതിയിലെത്തിയത് പരാതിക്കാരന്റെ സമാനമായ പരാതി സുപ്രീം കോടതിയിൽ ഉണ്ടെന്നും ഡ്യൂപ്ലിക്കേറ്റ് പരാതിയുടെ ആവശ്യമില്ലെന്നും സുപ്രീം കോടതി വിശദീകരിച്ചു കോവിഡ് വ്യാപനത്തെ തുടർന്ന് പദ്ധതിക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത് നിലവിൽ പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾക്കൊള്ളാനുള്ള സൗകര്യമില്ലെന്നും ചില എം ഇരിക്കാനുള്ള സ്ഥലം ഇല്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്